യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ വാക്യം നിങ്ങൾ കണ്ടു, ആ വാക്യം നിങ്ങൾ വായിച്ചു, നിങ്ങൾ ആ വാക്യത്തിൽ കൈവച്ച ആമേൻ പറഞ്ഞോളൂ. തീർച്ചയായും ആ വാക്യത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ അത് ഇന്നു പകൽ വെളിപ്പെടണം. ഒരു പ്രസംഗം ദൈവദാസം നടത്തുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആ കേൾക്കുന്ന വചനത്തിനകത്തൊരു ശക്തിയുണ്ട്, ആ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുക എന്നുള്ളതാണ്, ആ ശക്തി നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തിൽ നിന്ന് രാവിലെ സമയം വേദപുസ്തകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വേദപുസ്തക ധ്യാനം നടത്തുമ്പോൾ കർത്താവ് എനിക്ക്, ഞാൻ ഒട്ടനവധി ഭാഗങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിലും എനിക്ക് നിയോഗം കിട്ടിയ ഒരു വാക്യമാണ് 43 അധ്യായത്തിൻ്റെ 19 വാക്യമാണ് എനിക്ക് കർത്താവ് നിയോഗം തന്ന വാക്യം. അതിനകത്ത് ധാരാളം മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പല ദൈവദാസന്മാരും എടുത്ത് ആ പദങ്ങൾ പ്രയോഗിച്ച് മാന്യമായ നിലയിൽ പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളും ആ വിഷയങ്ങൾ പലരും ചർച്ച ചെയ്യപ്പെട്ടതും പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളിരിക്കുമ്പോൾ ഈ പദം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുമാകാം എൻ്റെ മുമ്പിലിരിക്കുന്നത്. പല പ്രാർത്ഥനാ വാക്കുകളിലും നമ്മൾ ഈ പദങ്ങൾ ചേർക്കാറുണ്ട്. ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ ബൈബിളിൻ്റെ ഭാഗങ്ങൾ കോട്ട് ചെയ്ത് പറയുമ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ബൈഹാർട്ടായ, വളരെയധികം ആമേൻ ശ്രദ്ധിക്കപ്പെടുന്നതായ, ഏതൊരു മനുഷ്യനും തിരിച്ചറിയുന്നതായ, ഒത്തിരി മനുഷ്യർ ആഗ്രഹിക്കുന്നതുമായ ഒരു വേദവാക്യമാണ്. ഇങ്ങനെയൊക്കെ ആകണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വേദവാക്യമാണ് 43 അധ്യായത്തിൽ യെശയ്യാ പ്രവാചകനിൽ ഈ 18-19 വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്തു നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്ന കണ്ടന്റ്, ആമേൻ, പുതിയതൊന്ന് ചെയ്യുന്ന ദൈവം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പുതിയതൊന്ന് ചെയ്യുന്ന ദൈവം. ഇന്നലകളിലെ വിഷയങ്ങളല്ല, ഇന്നലകളിലെ പോരായ്മകളല്ല, ഇന്നലകളിലെ നന്മയല്ല, ഇന്നലകളിലെ ഉയർച്ചയല്ല, ഇന്നലകളിലെ കഷ്ടമല്ല. പുതിയത് പ്രതീക്ഷിക്കാത്ത ആരും ഈ ഭൂമിയിലില്ല. ആമേൻ. പുതിയത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്ത് കിട്ടിയാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാ നമ്മളെല്ലാം കൂടെ. ഹല്ലേലൂയ. ഒരു നല്ല ഉടുപ്പ് കൊതിക്കാത്ത ആരുമില്ല, ഒരു നല്ല വാഹനം പ്രതീക്ഷിക്കാത്ത ആരുമില്ല, ഒരു നല്ല വീട് കിട്ടാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പുതിയത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പുതിയ നിലയിൽ ജീവിതമാകണമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പഴയത് ആമേൻ ചെയ്ത് പ്രവർത്തിച്ച് അനുഭവിച്ച് മടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇനി ഒരു കുറച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു നല്ല ആഹാരമാണെങ്കിലും അത് പുതിയത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അതിനാണ് നമ്മൾ ഇന്നും രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെടുന്നത്. രാവിലെ കിടക്കപ്പായ എഴുന്നേറ്റിട്ട് രാവിലെ കിച്ചണിലേക്ക് ഓടിപ്പോകുന്ന എന്തിനാണ്? പുതിയത് ഉണ്ടാക്കാൻ വേണ്ടി. ഫ്രിഡ്ജിനകത്ത് പഴയതിരിപ്പുണ്ട് ആമേൻ, എന്നാൽ അതല്ല, പുതിയതുണ്ടാക്കണം ആമേൻ, ഫ്രഷ് ആയത് വേണം. അതുകൊണ്ടാണ് ഏത് മനുഷ്യനും പുതിയത് ആഗ്രഹിക്കുക, പുതിയത് ആഗ്രഹിക്കുക. ഇന്ന് പകൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എന്നോട് ഇന്ന് പകൽ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ജനത്തിന് ഞാൻ പുതിയത് ചിലത് ചെയ്യാൻ പോകുകയാ, പുതിയത് തരാൻ പോകുകയാ. അത് ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ആമേൻ. പഴയതല്ല, പുതിയത് കർത്താവ് തരും. ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ അത് പഴയത് തരുന്ന ദൈവമല്ല, സെക്കൻഡ് ഹാൻഡ് തരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, ഫ്രഷ് ആയത് തരുന്ന ദൈവമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എത്രയൊക്കെ സന്തോഷമുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഒരാത്മീക വെളിപ്പാടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്തൊരു ദൂത് കിടപ്പുണ്ട്, ആ ദൂത് കിട്ടിയാൽ ഞാൻ മെസ്സേജ് അവസാനിപ്പിക്കും. അമ്മ ശ്രദ്ധിച്ച് കേൾക്കുക. അമ്മൻ, പഴയത് മറ്റുള്ളവർ ഉപയോഗിച്ചത്, മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് മാറ്റിവെച്ചതല്ല ഒരു ദൈവവേദന ദൈവം കൊടുക്കുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് ഫ്രഷ് ആയിരിക്കും. അതിനാമ്മയും പറയാമോ? ഹല്ലേലൂയ. ഫ്രഷ് ആയത് കർത്താവ് തരും. ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ആമ മറ്റുള്ളവർ യൂസ് ചെയ്ത് നശിപ്പിച്ച് ബ്രേക്ക് ഡൗൺ ആയത് ആമ നന്നാക്കിയെടുത്തല്ല നിനക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ അത് വലുതല്ലെങ്കിൽ ചെറുതായിരിക്കാം, പക്ഷെ അത് ഫ്രഷ് ആയിരിക്കും. ആമേ. ഒരു ഉടുപ്പ് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു നല്ല സാരി തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ, നല്ലൊരു ചുരിദാർ തരാൻ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു, നല്ലൊരു ഷർട്ട് തരാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, അടുത്ത
അടുത്ത വീട്ടിലെ ഗോപാലനും ബഷീറും തോമസും ആമ ഉപയോഗിച്ചിട്ട് ആ ഗാർബേജ് കളഞ്ഞത് നമ്മളെടുത്തുകൊണ്ട് വന്നിട്ട് ട്രക്കിംഗ് ചെയ്ത് ജീവിക്കാനല്ല കർത്താവ് ഒരു വിശ്വാസിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നിന്റെ പേരിൽ ബ്രാൻഡായത് തരാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് തന്നാൽ ആമേ പറഞ്ഞോണം, കർത്താവ് തന്നാൽ പുതിയത് തരും. രണ്ട് പദം പറഞ്ഞോണം. കർത്താവ് തന്നാൽ, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ രണ്ട് പദം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. രാവിലെ ഞാൻ വാഹനം ഓടിച്ചപ്പോഴും ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാറിനകത്ത്. രണ്ട് പദം, അത് എൻ്റെ വിശ്വാസികളും നിങ്ങളും ഇന്ന് രാവിലെ ഒന്ന് പറഞ്ഞോണം. കർത്താവ് തന്നാൽ പുതിയത് തരും, മറ്റൊന്ന് കർത്താവ് തന്നാൽ ബ്രാൻഡായത് തരും. ഹല്ലേലൂയ. ഒരുമിച്ച് സ്തോത്രം ചെയ്തട്ടെ. 100 രൂപയ്ക്ക് 4 എണ്ണം കിട്ടുന്നല്ല കർത്താവ് തരുന്നത്, ആമേ. ബ്രാൻഡായത് ദൈവം നിനക്ക് തരും, ആമേ. ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലെ ചില അനുഗ്രഹങ്ങളും അങ്ങനെ തന്നെ കർത്താവ് തരാൻ പോകുകയാ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേ പറഞ്ഞോണം. ദൈവം നിന്റെ ഭർത്താവിന് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്, നിന്റെ മക്കൾക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്, ജോലിക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്, ആമേ. കുടുംബജീവിതത്തിന് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ഇന്ന് പകൽ ശ്രദ്ധിക്കുക, അത് ഫ്രഷായി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്തോണം. എൻ്റെ കർത്താവ് എനിക്ക് ഫ്രഷ് തരും, എൻ്റെ കർത്താവ് ബ്രാൻഡായത് തരും, എൻ്റെ കർത്താവ് ന്യൂ ആയത് തരും. ഇന്ന് പകൽക്കാലം അത് ഞാൻ അനുഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം പ്രാർത്ഥിച്ചോ. ആത്മാവിൽ നിങ്ങളത് അനുഭവിക്കാൻ പോകുക, അത് പ്രാപിക്കാൻ പോകുക. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുട്ടി തയ്ച്ചതും ഏച്ചു വെച്ചതും അല്ല ദൈവം നിനക്ക് തരാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കുട്ടിപ്രായമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ ഞങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സ്തോത്രം. തേച്ചു വെച്ചതും ആമേ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാത്തതും അത് ലൂസായതും ഒക്കെ കൊണ്ടുവന്ന് വെട്ടിത്തയ്ച്ച് ആമേ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിന് ആമേൻ ഒരു ലജ്ജയില്ല, സ്തോത്രം. പക്ഷേ ഈ പുസ്തകം എടുത്തിറങ്ങിയപ്പോൾ ആ സ്ഥിതി ദൈവം അങ്ങ് മാറ്റി. തരാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ തരും. വിശ്വസിക്കുന്നത്ര പേരുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങൾ ഓർക്കുക, ദൈവം എന്തെങ്കിലും തന്നാൽ അത് ഫ്രഷ് തരും. ഒന്ന് പറഞ്ഞേ, ദൈവം എന്തെങ്കിലും തന്നാൽ എന്ത് ചെയ്യും? അത് ഫ്രഷ് തരും. സെക്കൻഡ് ഹാൻഡ് അല്ല, ഫ്രഷായത് തരും. ആമേൻ പറഞ്ഞോ. ദൈവം തന്നാൽ അത് ഫ്രഷായിട്ട് തരും. ദൈവം തന്നത് ഫ്രഷ് അല്ലാത്ത ഒരു കാര്യം ദൈവം തന്നിട്ടുണ്ട്, എന്തറിയാമോ? ദൈവം തന്നത് ഫ്രഷ് അല്ലാത്ത ഒന്ന് കർത്താവ് തന്നിട്ടുണ്ട്. പറയാം എന്താന്ന്? ആമേ. സമാധാനം, സ്തോത്രം. സമാധാനം ഉപയോഗിച്ച് മറ്റ് എല്ലാം ദൈവം ഫ്രഷാണ് തന്നത്. ഒന്ന് പറയാം, ആ സമാധാനം ദൈവം നമുക്ക്, വിശ്വാസികൾക്ക് ദൈവം തന്നിരിക്കുന്ന സമാധാനം ഫ്രഷല്ല. അത് ഫ്രഷല്ല, അത് മറ്റാരോ ഉപയോഗിച്ചതാ. ആരോ ഉപയോഗിച്ച ഞാൻ പറഞ്ഞു തരാം. ആമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷമായിട്ട് ആമേ യഹൂദന്മാരെ അല്ലെങ്കിൽ ഈ പടയാളികളെ പേടിച്ചിട്ട് റൂമിനകത്തിരിക്കുകയാണ്. എവിടെ ഇരിക്കുന്നത്? റൂമിനകത്ത്. റൂമിനകത്ത് ഇരിക്കുമ്പോൾ കതകെല്ലാം അടച്ചേക്കുക, ജനലെല്ലാം അടച്ചേക്കുക, സൗണ്ടൊന്നും പുറത്തേക്ക് എന്ത് ചെയ്യരുത്, പോകരുത്. നമ്മളിപ്പോൾ ഇത്രയും മൈക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഈ സൗണ്ടെല്ലാം ആമേ ഒത്തിരി പുറത്തേക്ക് പോകാതിരിക്കാൻ ഈ ജനലെല്ലാം അടച്ചിട്ട് ആമേൻ ഇത് നല്ല കർട്ടനൊക്കെ ഇട്ട് ഇതിനകത്ത് എ സി ഒക്കെ വെച്ച് ആമേൻ മറ്റുള്ളവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ, എന്നാലും സൗണ്ട് ഇഷ്ടംപോലെ പുറത്ത് പോകുന്നുണ്ട്, ആമേൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളിരിക്കുന്ന പോലെ ഈ ആ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ അവർക്ക് ഉള്ളിൽ ഭയമുണ്ടായി. ഈ യഹൂദന്മാരുടെ കയ്യിൽ നമ്മളെ കിട്ടിയാൽ യേശുവിനെ അടിച്ചതുപോലെ നമ്മളെ അടിക്കും, യേശുവിനെ ക്രൂശിച്ചതുപോലെ നമ്മളെ ക്രൂശിക്കും. അതുകൊണ്ട് ഭയന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് സുവിശേഷത്തിൽ. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ എടുപ്പിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവർ ഭയന്ന് മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ കതക് തുറക്കാതെ, തള്ളി തുറക്കാതെ, ജാവിരിയുടെ സൗണ്ട് കേൾപ്പിക്കാതെ, വന്ന് കൊട്ടാതെ ആമേ അകത്ത് കയറി നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. അല്ലേലൂയ. നമ്മളൊരു റൂമിനകത്ത് ഇങ്ങനെ അടച്ച് പേടിച്ച് ഇങ്ങനെ ഇരിക്കുക, ആമൻ ഭയങ്കര പേടി നമ്മുടെ അകത്ത് വന്നിരിക്കുമ്പോഴ കതകിന് വന്ന് രണ്ടടി അടിച്ച് നമ്മുടെ അവസ്ഥ നനച്ചു നോക്കി. ഹല്ലേലൂയ. ആമേൻ. വളരെയധികം പേടിച്ചിരിക്കുക, ആരും അറിയരുത്. ആമ ഒരു അപകടം ആ വെളിയിൽ കിടപ്പുണ്ട്. ഏത് സമയം നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാം, ഏത് സമയം വന്ന് പിടിക്കാം, ഏത് സമയം നമ്മൾ അവർ വാളുകൊണ്ട് വെട്ടാം അല്ലെങ്കിൽ കമ്പ് കൊണ്ട് അടിക്കാം. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ അനുഭവിച്ച് ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒരു മുറിക്കകത്ത് നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങളുടെ
ആമ വീടിനകത്ത് ഏതെങ്കിലും മുറിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആമ പേടിച്ചിരിക്കും. ഒരനക്കം പോലെ കരിയില പോലെ അനങ്ങിയ പേടിയ, അത്രയ്ക്ക് പേടിച്ച് വരണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപകടം മുന്നിലുണ്ട്, ആക്സിഡന്റ് മുമ്പിലുണ്ട്, പ്രതിസന്ധി മുമ്പിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കതകെ വന്ന് രണ്ടടി ആരെങ്കിലും അടിച്ചാൽ നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? അതുപോലും യേശു ചെയ്തില്ല. കാരണം എന്തറിയാമോ? ആമ യേശുവിൻ്റെ മനസ്സവിടെ കിടപ്പുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നാമത് പേടിച്ചിരിക്കുക. ഹലോ, എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നാമത് പേടിച്ചിരിക്കുക. ഈ കീബോർഡ് ചിരിഞ്ഞ് കൊടുത്ത് ഈ യേശുവിൻ്റെ മക്കൾ ഒന്നാമത് പേടിച്ചിരിക്കുക. ഇനി അകത്തേക്ക് കയറിയാൽ ആമ സൗണ്ട് ഉണ്ടാക്കിയാൽ ഇവർ വാക്കിയുടെ പേടിക്കുക. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മനസ്സറിഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി കരുതും, മനസ്സറിഞ്ഞ് ദൈവം നമ്മെ നടത്തും. ആമേ, നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം പറയാം, യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് ആമേ പറയുകയാ, നിങ്ങൾക്ക് സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇനി അത് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പറയാനുള്ള കാര്യം എന്താ ചോദിച്ചാൽ, ഈ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? ഈ സമാധാനം ആമേൻ, ഇത് ലോകം തരുന്ന സമാധാനം അല്ല. ഇത് ലോകം തരുന്ന സമാധാനമല്ല. പിന്നെ നമ്മുടെ അകത്തിടക്കുന്ന സമാധാനം ആര് തന്നതാ? നമ്മുടെ പപ്പ തന്നതല്ല, മമ്മി തന്നതല്ല, അമ്മ നമ്മുടെ കൂടെ ജനിച്ചവർ തന്നതല്ല, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ തന്നതല്ല, നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ആരെങ്കിലും വിളിച്ചു വരുത്തി ഇതിവിടെ കൊണ്ടുപോ എന്നും പറഞ്ഞ് തന്നതല്ല. ഇത് ലോകം തരുന്നതല്ല, ഇത് ദൈവം തന്ന സമാധാനമാണ്. അന്ന് പകൽ എത്രയൊക്കെ സന്തോഷമുണ്ട് ചർച്ചിനകത്തിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാം, ദൈവം തന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത എന്തറിയാമോ? കർത്താവിന് പിതാവ് കൊടുത്ത സമാധാനമാണ്. ആര് കൊടുത്തതാ? പിതാവ് കൊടുത്ത സമാധാനമാണ്. അപ്പൊ പിതാവ് പുത്രന് സമാധാനം കൊടുത്തു. ആ പുത്രൻ 3.5 വർഷം ആ സമാധാനം കംപ്ലീറ്റ് യൂസ് ചെയ്തു. 33.5 വർഷം ഈ ഭൂമി ജീവിച്ചെങ്കിൽ 3.5 വർഷമാണ് സഹനങ്ങളിൽ കൂടെ കർത്താവ് കടന്നുപോയെ. ഈ സഹനങ്ങളിൽ കൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ കൂടെ ഇരുന്ന് പന്തിയിലിരുന്ന് വീഞ്ഞു കുടിച്ച് അപ്പം തിന്നവൻ ഒരു സുപ്രഭാതത്തിൽ ഒരു അരണ്ട വെളിച്ചത്തിൽ, തീപ്പട്ടി പന്തത്തിൻ്റെ വെളിച്ചത്തിൽ ചങ്ങലധാരികളായി കടന്നു വരുന്ന പടയാളികളുടെ മുമ്പിൽ ഈ യേശുവിനെ കണ്ടിട്ട് മുമ്പോട്ട് ചെന്ന് കൈയൊന്ന് കൊടുത്ത് 2 കവിളത്തും 2 ഉമ്മ കൊടുത്തപ്പോൾ യേശു യൂദാസിനെ നോക്കി വിളിച്ച വിളി എന്താ? വിളിച്ചത് ചതിയ ദുഷ്ട എന്നല്ല വിളിച്ചത്. അവിടെ എഴുതിയിരിക്കുന്ന കുഞ്ഞേ, ഒരു ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ നീ ഒറ്റിക്കൊടുക്കുന്നു. ഞാൻ ഇന്ന് പകൽ ചോദിക്കട്ടെ, അവിടെ യേശു വിളിച്ച വിളിയുണ്ട് കുഞ്ഞേ. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വിളിച്ചത്? കുഞ്ഞേ. എങ്ങനെ വിളിക്കാൻ പറ്റും? എനിക്ക് വിളിക്കാൻ പറ്റുമോന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഒരാൾക്ക് അങ്ങനെ ഒരു ആമ പദം ആ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പലരെയും നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തിയിട്ടില്ലേ? മനസ്സ് തുറന്ന് സമ്മതിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മനസ്സ് തുറന്ന് സമ്മതിച്ചാൽ മതി. നമ്മൾ പലരെയും മനസ്സ് തുറന്ന് മാറ്റി വെച്ച് നിർത്തിയിട്ടില്ലേ? അവളോട് സംസാരിച്ചിട്ട് പറ്റത്തില്ല, അവളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, അവളോട് ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അവനോട് അങ്ങനെ സഹകരിക്കാൻ പറ്റത്തില്ല. ആമ ഞാൻ അങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ആമ ഞാൻ ഇത്രയും കരുതി, ഇത്രയും സ്നേഹിച്ചു, പക്ഷെ ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇതല്ല എന്ന് പറഞ്ഞ് നമ്മൾ പലരെയും വരച്ച വരെ നിർത്തിയിട്ടില്ലേ? പക്ഷെ യേശുവിനെ നോക്കിക്കേ, ആമ അടുത്ത ക്രൂശീകരണത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ക്രൂശീകരണത്തിൻ്റെ സകല പിക്ചറും അകത്ത് കിടക്കുകയാ. കാലും ആ കൈയും ആണ് കൊണ്ടടിക്കുന്നത്, ശരീരം മുഴുവനും ചാട്ട കൊണ്ടടിക്കുന്നത്, രോമം പിച്ചിപ്പറിക്കാൻ പോകുന്നത്, മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ പോകുന്നത്. ആമ നോക്കുക, കറുത്ത തുണി വെച്ച് അവൻ്റെ കണ്ണ് കെട്ടി തലയിൽ കോല് കൊണ്ടടിക്കുന്നത്. ഇത് മുഴുവനും അകത്ത് പിക്ചറായി കിടക്കുമ്പോഴാണ് യേശു ഗെത്സെമനെ തൊട്ടു മുമ്പ് പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കി തരണമേ, എന്നിൽ നിന്നും നീക്കി തരണമേ. പിതാവ് മുഖം തിരിച്ചു. മുഖം തിരിച്ച പിതാവിൻ്റെ മുമ്പിൽ ദേഷ്യപ്പെട്ട ക്രിസ്തുവിനെ അല്ല കാണുന്നത്. അവിടെ അവൻ പറയുക, എങ്കിലും എൻ്റെ ഗീതമല്ല നിന്റെ ഗീതം എന്നിൽ നിറവേറട്ടെ. എത്ര വരുന്ന പകലിനെ കേൾക്കുന്നുണ്ട്? ആമ എന്താണ് കാൽവറിയിൽ ഗെത്സെമനെയിൽ യേശു പ്രാർത്ഥിക്കാനായിട്ട് അൻപിമ്പാട് ദൂരത്ത് ശിഷ്യന്മാരെ വിട്ടു മാറി നിന്ന് ഏകനായി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, എങ്കിലും എൻ്റെ ഗീതമല്ല. എങ്ങനെ പറയാൻ പറ്റി? നാളുകളിലല്ല, അടുത്ത മണിക്കൂറുകളിൽ പിടിക്കപ്പെടാൻ പോകുകയാ. അടുത്ത മണിക്കൂറിൽ കൂടെ നടന്ന യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുകയാ. ഒരു കള്ളനെ പോലെ, കള്ളം ചെയ്യാത്ത കുറ്റവാളിയെ പോലെ, കുറ്റവാളി അല്ലാത്ത യേശുവിനെ അരണ്ട വെളിച്ചത്തിൽ കൈ ചങ്ങലയിട്ടുകൊണ്ട് കാട്ടിൽ നിന്ന് ആമ കൊട്ടാരത്തിലേക്ക്
മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് യേശുവിനെ കൊണ്ടുപോകാൻ പോകുന്നു എന്ന് ഒരു പിക്ചർ പോലെ മനസ്സിൽ കിടക്കുന്ന ക്രിസ്തു അമ്മ നോക്കുക പിതാവിനോട് പറഞ്ഞ പ്രാർത്ഥന വാക്ക് കേൾക്കണോ എങ്കിൽ എൻ്റെ ഗീതമല്ല ഇത് എങ്ങനെ പറയാൻ പറ്റി ഞാനാണ് നെഞ്ചത്തടിച്ച് കരഞ്ഞ് ഓടിപ്പോയാനെ ദൈവത്തോട് ഞാൻ പിറുപിറുത്താനെ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാനെ ദൈവസന്നിധി ഞാൻ പിച്ചുംപേയും പറഞ്ഞാനെ ഞാൻ പത്ത് പേരുടെ പള്ളു പറഞ്ഞാനെ പക്ഷെ യേശു എന്തു പറഞ്ഞു അതിനെ സഹനത്തെ കണ്ടിട്ട് സഹിച്ചിട്ട് പറഞ്ഞു എങ്കിൽ എൻ്റെ ഗീതമല്ല ഇത് എങ്ങനെ പറയാൻ പറ്റി പിതാവ് തൻ്റെ അകത്തിട്ട് കൊടുത്ത ദൈവ സമാധാന യേശു കാൽവറിയിൽ ഉപയോഗിച്ചു ഇന്ന് പകൽ ദൈവസഭയോട് ഞാൻ ദൂതു പറയാ ചില സാഹചര്യങ്ങളിൽ പിതാവ് പോലും മറയ്ക്കത്തക്ക നിലയെ പലരും മുഖം മറച്ചു പോകുന്ന മേഖലകൾ നിന്റെ മുമ്പിൽ വന്നേക്കാ പക്ഷേ ആ മുഖം മറയ്ക്കുന്ന സമയത്ത് വിശ്വാസം വേണ്ട ദൈവത്തെ വേണ്ട ആരാധന വേണ്ട എന്ന് പറഞ്ഞ് തിരികെ പോകുകയല്ല ദൈവഗീതം പോലെ ഭവിക്കട്ടെ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവരെ ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് പക്ഷെ അത് പറയണമെങ്കിൽ ഒരു മാനുഷിക അർത്ഥത്തിൽ പറ്റത്തില്ല ഒരു മാനുഷിക ബലം കൊണ്ട് ആ പദം ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ പറയാൻ പറ്റൂ ദൈവ സമാധാന അകത്തുള്ളവർക്ക് മാത്രമേ ആ പദം ഉപയോഗിക്കാൻ കഴിയുള്ളൂ ജീസസ് ഹല്ലേലൂയ എൻ്റെ പൊന്നച്ച മനുഷ്യൻ മനസ്സ് മുഖം തിരിച്ച സഹിക്കുക ഇപ്പം ഞാൻ റീച്ചാൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അമ്മ അമ്മൻ ബേവിച്ചാൻ്റെ വീട്ടിലൊക്കെ ഞാൻ വരുമ്പോൾ നിങ്ങൾ മുഖം തിരിച്ച് പോയാൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്നെ ഒന്നും ബാധിക്കത്തില്ല എന്തെങ്കിലും ബാധിക്കുമോ എന്നെ ഒന്നും ബാധിക്കത്തില്ല അല്പം വേദനയൊക്കെ ബാധിക്കും അല്പം പ്രയാസമൊക്കെ ഉണ്ടോ എന്നാലും എന്നോട് അങ്ങനെയൊക്കെ ചെയ്തല്ലോ മിണ്ടിയില്ലല്ലോ മുഖം തിരിച്ച് പോയല്ലോ ഞാൻ എന്നാ ചെയ്ത് എനിക്കറിയത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ വീട് മുതൽ എൻ്റെ വീട് വരെ പറഞ്ഞുകൊണ്ട് വരാം കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് വരാം മനസ്സിൽ വീട്ടിൽ കിടക്കാൻ നേരത്ത് കെട്ടിലെ കിടന്നുകൊണ്ട് പറയാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആമേൻ ആ മുഖം തിരിഞ്ഞത് ആ മുഖം കറുത്തത് അങ്ങനെ എന്നോട് സംസാരിച്ച് ചോദിക്കാം പക്ഷെ കർത്താവിനെ നോക്കിക്കേ അതും കൃപയാൽ അവൻ അതിനോട് പറഞ്ഞു എൻ്റെ ഗീതമല്ല നിൻ്റെ ഗീതം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ആണി വീഴണോ സമ്മതിക്കുക ആമെ മുള്ളേക്കണോ സമ്മതിക്കുക ജോസിപ്പസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഇങ്ങനെയാ യേശുവിൻ്റെ ആമെ തലയിൽ അടിച്ച മുൾക്കിരീടം ആമെ സാധാരണ കിരീടമല്ല സാധാരണ മുള്ളല്ല അതൊരു വിഷമുള്ളാണ് ആ വിഷമുള്ള അതുകൊണ്ടാണ് പ്രവചന പുസ്തകത്തിൽ പറയുന്നത് ഹേ വിഷമുള്ളേ ഹേ മരണമേ മരണത്തിൻ്റെ മുള്ളേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചത് ആ വിഷമുള്ള തലയിലേക്ക് അടിച്ചിറക്കി അവർ ചുറ്റി വെച്ച് ഇതിനെ ഫിറ്റ് ചെയ്തു കാരണം യേശു വീഴുവാൻ വീണാലും യേശു നടന്നാലും കുനിഞ്ഞാലും ഈ സാധനം താഴെ നിന്തിയരുത് പോകരുത് അങ്ങനെ യേശുവിൻ്റെ തലയിൽ ഇതിങ്ങനെ അടിച്ചപ്പോൾ അതിനകത്ത് ജോസിഫസ് എഴുതി വെച്ചത് ഇങ്ങനെയാ അമ്മ വേദപണ്ഡിതനെ ചരിത്രകാരൻ എഴുതി വെച്ചത് ഇങ്ങനെയാ അതിലൊരു മുള്ള് തലയോട് വഴി കയറിയിറങ്ങി തലച്ചോറ് വഴി പാസ് ചെയ്ത് ഒരു കണ്ണിൽ കൂടെ അത് വെളുകി ചാടി അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണ്ണി തള്ളി നിന്നു ഇന്ന് പകൽ ആത്മാവി പറയാ ഈ ദാരുണമായ അവസ്ഥ അറിഞ്ഞിട്ട് അറിയാതെയല്ല സകലതും അറിഞ്ഞിട്ട് അമ്മ യേശു പറയുക എൻ്റെ ഗീതമല്ല നിന്റെ ഗീതം ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് അത് സാധാരണ ശക്തിയല്ല ആമേ ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയാം ഒരു മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് പറയുക നിങ്ങളുടെ മുഖം ഒന്ന് മാറിയാൽ നിങ്ങളുടെ മുഖം ഒന്ന് തിരിഞ്ഞാൽ എനിക്ക് വേദന വരും ഞാൻ മനുഷ്യനാണ് പക്ഷെ കർത്താവ് പറയുകയാണ് എൻ്റെ ഗീതം വേണ്ട നിൻ്റെ ഗീതം ഭവിക്കട്ടെ അത് ദൈവ സമാധാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ആമേ ഹല്ലേലൂയ ഒന്ന് ഓർത്ത് നോക്കിക്കേ മനുഷ്യരല്ല മുഖം തിരിച്ച് മനുഷ്യർ മുഖം തിരിച്ചാൽ ഇനി പത്രോസോ യോഹന്നാനോ അന്ത്രയോസോ അങ്ങനെ ആരെങ്കിലുമൊക്കെ മുഖം തിരിച്ചായിരുന്നെങ്കിൽ പോടാ എന്ന് വേണേൽ പറയാം ഇത് മുഖം തിരിച്ചത് ആരാന്നറിയാമോ സ്വന്തം അപ്പനാ ഹല്ലേലൂയ ഞാൻ പലപ്പോഴും ഞാൻ ഇന്ന് പകൽ അങ്ങനെ അങ്ങ് പോട്ടെ എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വന്തം അപ്പൻ മുഖം തിരിച്ചു സ്വന്തം അപ്പൻ മുഖം തിരിച്ചു ആര് മുഖം തിരിച്ചാലും സഹിക്കാം പക്ഷേ സ്വന്തം അപ്പൻ മുഖം തിരിച്ചാൽ അത് തമ്പുരാൻ എന്ന് മുഖം തിരിച്ച പിന്നെ ആ എവിടെ രക്ഷ പക്ഷെ ഒരു കാര്യം ആ മുഖം തിരിച്ചു തന്നിനറിയാമോ ആ അപ്പനാഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞ് എവിടെ നിന്ദിക്കപ്പെട്ടോ എവിടെ അപമാനിക്കപ്പെട്ടോ എവിടെ തകർന്നോ അവിടെ ഞാൻ അവനെ പുറത്തു കൊണ്ടുവരും സ്തോത്രം പറഞ്ഞോണം വീടിനകത്ത് ചിലത് മുഖം തിരിച്ചത്
നാട്ടിൽ ചിലത് മുഖം തിരിച്ചത്, ആരാധനയിൽ ചിലത് മുഖം തിരിച്ചത്, അത് നഷ്ടത്തിനല്ലെന്ന് വിശ്വസിക്ക്, അത് കഷ്ടത്തിനല്ലെന്ന് വിശ്വസിക്ക്. നിന്ദിച്ചവരുടെ മുമ്പിൽ മുഖത്തെ ആദരിക്കുന്ന ദൈവമുണ്ട്, മാനിക്കുന്ന ദൈവമുണ്ട്. ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി കൊണ്ട് കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ ദൈവം മുന്നിട്ടിറങ്ങുമെന്ന് എല്ലാ കാലത്തും എന്റെ ദൈവം മുഖം തിരിക്കില്ല, എല്ലാ കാലത്തും ദൈവം മറന്നു കളയത്തില്ല, എല്ലാ കാലത്തും ദൈവം ഉപേക്ഷിക്കില്ല. ഇന്ന് വരെ പഴയത് ഓർത്തുകൊണ്ടിരിക്കാതെ പുതിയത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. കരമടിച്ച് സ്തോത്രം ചെയ്യുക, രണ്ട് കരകളും അടിച്ച് വിശ്വാസത്തോടെ. ഇന്ന് പകൽ ആഴമായ ദൈവിക ദർശനത്തോടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്റെ അകത്തിട്ട് തന്ന ദൈവിക ദൂത് ഞാൻ കൈമാറുമ്പോ ഈ വചനത്തിനകത്തൊരു വിടുതലുണ്ട്. എവിടാ നീ ഒറ്റപ്പെട്ടെ? എവിടാ മുഖം തിരിച്ചത്? ചെന്ന് കയറിയ വീട്ടിലോ, ആമ കെട്ടിച്ചയച്ച ഭവനത്തിലോ, ചെന്ന് കയറിയ ജോലിസ്ഥലത്തോ, നീ ആയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനകത്തോ, ആ ഫ്ലോറിനകത്തോ, എവിടെയാ നീ ഒറ്റപ്പെട്ടെ? ആമ നിന്റെ അയൽവക്കാരുടെ മുമ്പിലോ, നിന്റെ പ്രാർത്ഥനക്കാരുടെ മുമ്പിലോ, എവിടെയാ നിന്റെ മുഖം തിരിക്കപ്പെട്ടത്? ഇന്ന് പകൽ അല്പകാലത്തേക്ക് സ്വർഗം മുഖം തിരിച്ചെന്ന് വരാ. പക്ഷെ ആ മുഖം തിരിച്ചത് മനുഷ്യരെ പോലെ അല്ല, ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരാനാണ്, ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരാനാണ്, ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരാനാണ്. ഇതാണ് ഇന്ന് രാവിലെ ദൈവാത്മാവരുടെ സന്ദേശം. പുതിയത് നിനക്ക് വേണ്ടി ചെയ്യാനാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി തരാനാണ്, നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാനാണ്. നീ പുറത്തു വരാൻ പോകയോ? ഇന്നു പകൽ സൂമിനകത്തിരിക്കുന്ന ചിലതിനെ നോക്കി ഞാൻ പ്രവചനി ആത്മാവി വിളിച്ചു പറയുകയാ. ഇന്നലകളിൽ ഒറ്റപ്പെടലിന്റെ വേദന, നിരാശയുടെ വേദന, ഇന്നു പകൽ കർത്താവ് പറയുന്നു, അവിടെ നിന്നെ പുറത്തു കൊണ്ടുവരൂ, അവിടെ നിന്നെ പുറത്തു കൊണ്ടുവരൂ, അവിടെ നീ മാനിക്കപ്പെടും. വിശ്വസിക്കുന്നവ, ഇന്നു ചർച്ചിനകത്തിരിക്കുന്നവ, വിശ്വസിക്കുന്നവ, കോളേജിൽ നീ പുറത്തു വരൂ, ആ ഹോസ്റ്റലിൽ നീ പുറത്തു വരൂ, ആ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നീ പുറത്തു വരൂ, ആമൻ, ആ ജോലിയിൽ നീ പുറത്തു വരൂ, ആ കുടുംബത്തിൽ നീ പുറത്തു വരൂ. ഇന്ന് മകൾ ദൈവാത്മാവ് ഞാൻ ദൂത് കൈമാറുകയോ? എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എന്നെ ആ ഭാഗത്ത് അങ്ങനെ നിർത്തുകയാ. യേശു കർത്താവ് നിലമ്പാട് വിണ് കരഞ്ഞു. ആ കരച്ചിൽ ഒരു ഒന്നൊന്നര കരച്ചിലാച്ചാ, ഒരു സാധാരണ കരച്ചിലല്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, അവൻ്റെ രോമക്കുത്തുവഴി ബ്ലഡ് പുറത്തു വന്നു. എങ്ങനെയാ കരഞ്ഞത്? വേർപ്പ് തുള്ളിക്ക് പകരം അവിടെ വന്നത് എന്താണ്? രക്തമാണ്. നമുക്ക് മെഡിക്കൽ സയൻസ് ആമ മെഡിക്കൽ ആമ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ ഉണ്ടല്ലോ, ആമ ഇതിനകത്ത് ഡോക്ടർമാരും നേഴ്സുമാരും ഉണ്ട്, ചർച്ചിനകത്തും ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ്റെ ഹാർട്ടിനകത്ത് പമ്പ് ചെയ്യാൻ തടസ്സം വരുമ്പോൾ, വേദന വരുമ്പോൾ, അമ്മ ഒന്നുകൂടെ പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് ഈ രോമക്കുത്തു വഴി ബ്ലഡ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. ഹൃദയം പൊട്ടുമ്പോഴാണ്. അപ്പോൾ യേശു കരഞ്ഞത് എങ്ങനെയാ? ഹൃദയം പൊട്ടിയപ്പോഴാണ്, പമ്പിങ് നടക്കാതെ ആ തകർന്ന ഹൃദയവുമായിട്ടിരിക്കുമ്പോൾ രക്തം ആ രോമക്കുത്തു വഴി പുറത്തു വന്നു. നിലമ്പാടുണ്ട് കരകിയ. അപ്പൊ കർത്താവിന്റെ കരച്ചിൽ സാധാരണ കരച്ചിലല്ല, ഒരു വലിയ കരച്ചില്ല. ലോകത്തിൽ ഇതുവരെ ആര് കരയാത്ത കരച്ചിൽ. ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ കരഞ്ഞിട്ടുണ്ട്, ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് കരഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്റെ പ്രാർത്ഥന മുറി ഞാൻ കരഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നേ. പക്ഷെ എന്റെ രോമം വഴി, നിന്റെ രോമക്കുത്തു വഴി ബ്ലഡ് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ അതിലും മേലൊരു കരച്ചില്ല, ഹൃദയം പൊട്ടിയുള്ള കരച്ചില്ല, യേശുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നത്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ പറയാ, ആ തമ്പുരാനെ മുഖം തിരിച്ച ദൈവം ഇന്ന് പകൽ ഹൃദയം പൊട്ടി കരഞ്ഞിട്ട് നാളുകൾ കൊണ്ട് ഇങ്ങനെ ദൂത് പറയാ, നാളുകൾ കൊണ്ട് ഹൃദയം പൊട്ടി കരഞ്ഞിട്ട് ആമേ പ്രാർത്ഥിക്കാൻ കഴിയാത്ത നിലയിൽ നീ നിലമ്പാട് വീണ് ഉരുണ്ട് കരഞ്ഞിട്ട് ചില വിഷയത്തിന് മറുപടി കിട്ടാതെ ദൈവം മുഖം തിരിച്ചെന്ന് നീ തോന്നുന്നെങ്കിൽ, ഇല്ല കുഞ്ഞെ, ആ വിഷയത്തിൽ ദൈവം പുനരുത്ഥാനത്തിന്റെ ജീവൻ നിന്റെ മേൽ പകർന്നിട്ട് നീ പുറത്തു വരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു വെള്ളിയാഴ്ച ദുഃഖമായി നിനക്കുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ഉയർപ്പിന്റെ ദിവസം നിനക്കുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ മാത്രം
എല്ലാ കാലത്തും നിനക്ക് വെള്ളിയാഴ്ചയല്ല, ഒരു ഉയർപ്പിന്റെ ദിവസം. എല്ലാ ദിവസവും കരഞ്ഞോണ്ടിരിക്കാനല്ല, പുറത്തു വരുന്ന ദിവസമുണ്ട്. പണ്ടുള്ളവയെ നിരൂപിക്കണ്ട, പുതിയതൊന്നും ചെയ്യാൻ പോകയാ. ഇന്നലത്തെ കണ്ണുനീര്, ഇന്നലത്തെ നിലവിളി, ഇന്നലകൾ ഇതിനെ ചതിച്ചത്, ഇന്നലകൾ ഇതിനെ അപഹരിച്ചത്, അത് പറഞ്ഞോണ്ടിരിക്കണ്ട. അത് നിർത്ത്, പുതിയതൊന്ന് നിനക്ക് വേണ്ടി ചെയ്യ. എന്റെ ദൈവം റെഡിയാകുന്നു. ആമേൻ. ഹല്ലേലൂയ. നിർബന്ധിച്ചു കൊണ്ടിരുത്തിയൊന്നും അല്ലല്ലോ ഇതിനകത്ത്. ആമേൻ. ആത്മാവ് കൊണ്ടുവന്നല്ലേ? അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഈ ദൂതേറ്റെടുത്തോണം. സൂമിലകത്തിരിക്കുന്ന നിർബന്ധിച്ച് വന്നവരൊന്നും അല്ലല്ലോ. നിർബന്ധിച്ച് വന്നവരൊക്കെ രണ്ടാഴ്ച അല്ലെ കൂടി വന്ന മൂന്നാഴ്ചയേ ഉള്ളൂ. ആരെങ്കിലൊക്കെ നിർബന്ധിച്ച് അമ്മ മീറ്റിംഗ് വന്നവർ, അവരൊന്നും ഹാലലിയ കുറെ കഴിയുമ്പോൾ അങ്ങ് വിട്ടുപോകും, അതൊന്നും കാര്യമില്ല. പക്ഷെ നീ വന്ന് നിർബന്ധിച്ചല്ലല്ലോ. ഈ കേട്ട് കുറച്ചവരും ഉണ്ട്, കണ്ടു കുറച്ചതും ഉണ്ട്. ഹാലലിയ. നമ്മുടെ വീട്ടിലെ കള്ളം കയറുമ്പോൾ പട്ടി നമ്മുടെ മുറ്റത്തുണ്ട്, എന്ത് ചെയ്യും? കണ്ടിട്ട് കുറയ്ക്കും. ഈ പട്ടിയുടെ ശബ്ദം കേട്ടിട്ട് കുറയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ കേട്ട് കുറച്ച പട്ടി ശബ്ദം നിർത്തും. അവൻ പിന്നെ ചുണ്ടുകൂടി കൂട്ടിക്കിടന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. പക്ഷെ കണ്ടു കുറച്ച് നിർത്തത്തില്ല, കാരണം അവൻ കണ്ടതാ. അനുഭവിച്ചതാണെങ്കിൽ മിണ്ടല്ലേ? മിണ്ടാതിരിക്കരുത്. ആമേൻ. ആരെങ്കിലും പിടിച്ചോണ്ട് വന്നിരുത്തിയാണെങ്കിൽ നീ മിണ്ടാവിടുന്നു, കുഴപ്പമില്ല. രണ്ടാഴ്ച കഴിയുമ്പോൾ നീ പോകും, കുഴപ്പമില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ പറയാ, നീ കണ്ടതാണെങ്കിൽ, ദൈവത്തിൻ്റെ കരുതൽ നീ കണ്ടതാണെങ്കിൽ, ദൈവത്തിൻ്റെ വിടുതൽ നീ കണ്ടതാണെങ്കിൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത നീ കണ്ടതാണെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചന കണ്ടതാണെങ്കിൽ, ദൈവം നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തത് നീ കണ്ടതാണെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുതുവഴി തുറന്നത് നീ അനുഭവിച്ചതാണെങ്കിൽ, അടഞ്ഞുപോയ വാതിൽ തുറന്നത് നീ അനുഭവിച്ചതാണെങ്കിൽ, ഇന്ന് മകൻ മിണ്ടാതിരിക്കരുത്, പുതിയതൊന്ന് ചെയ്യ. ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പുതിയത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? 2022 ഈ ഓഗസ്റ്റ് മാസം തീരുന്നതിന് മുമ്പ് നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി, നിന്റെ ജോലിക്ക് വേണ്ടി, ആമേൻ, നിന്റെ ജീവിതത്തിലെ ചില മേഖലയ്ക്ക് വേണ്ടി പുതിയത് ചെയ്യ, പുതിയത് തര. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, അനുഭവിച്ചിട്ടില്ലാത്തത്, ആമേൻ, ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ മക്കൾ സ്വർഗ ഏൽപ്പിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, ഏറ്റെടുത്ത കർത്താവിനെ ആരാധിക്ക. എനിക്കറിയാം വലിയ ദൈവസാന്നിധ്യം സൂമിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആത്മാവിന്റെ വലിയ നിയോഗം നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഈ തീനാള് ചില വീടുകൾക്ക് അകത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ചില വീടിനകത്തേക്ക് സ്പാർക്ക് പോലെ കത്തുന്നുണ്ട്. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, പണ്ടുള്ളവയെ നിരൂപിച്ചുകൊണ്ട്, പണ്ട് കേട്ടത് ചിന്തിച്ചോണ്ട്, പണ്ട് കണ്ടത് ചിന്തിച്ചോണ്ടിരിക്കാതെ ദൈവസ്ഥ മുട്ടുമടക്ക്. നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവം പുതിയത് ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ വിഷയത്തിൻ്റെ മേൽ കർത്താവിന് പുതിയത് ചെയ്യണം. പുതിയത് ചെയ്യണമെങ്കിൽ ആ ഗതസമനെ കൂടെ ഒന്ന് കയറി ഇറങ്ങിയേ പറ്റൂ. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറയട്ടെ എൻ്റെ വിശ്വാസ സമൂഹങ്ങളോട്, ദൈവം നിന്നെ ഒരു ഉയർപ്പിൻ്റെ പ്രഭാതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാ. ദൈവം നിങ്ങളുടെ സ്റ്റേജ് മാറ്റാൻ പോകുകയാ. നിന്നിച്ചവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ആദരിക്കാൻ പോകുകയാ. പക്ഷെ ഗതസമനെ കൂടെ ഒന്ന് കയറി ഇറങ്ങേണ്ടി വരും. ചില നിന്നയിൽ കൂടെ കയറി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കാനല്ല ആഗ്രഹിച്ചത്. പക്ഷെ ഇന്ന് പകൽ ആ ദൂത് പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ മേശയിലേക്ക് കയറാം. ശ്രദ്ധിച്ച് കേൾക്കണം. എന്തുകൊണ്ട് യേശുവിൻ്റെ മുഖം ആമേൻ കണ്ടിട്ട് ദൈവം തമ്പുരാൻ മുഖം തിരിച്ചു. ദൈവത്തിൻ്റെ മുഖം തിരിവ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിന് പുതിയൊരു മേഖലയിലേക്ക് കയറ്റാൻ വേണ്ടിയാ. പുതിയൊരു മേഖലയിലേക്ക്. ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥന പായിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, യേശു കർത്താവ് വരും എന്ന്
എന്ന് പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ. ആമെ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യേശു ഒലിവുമല വരും. യേശു ഒലിവുമല വന്നാൽ, യേശു ഒലിവുമല ചവിട്ടിയാൽ ഒലിവുമല രണ്ടായിട്ട് കീറും എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിനകത്തും അതേ പദം എഴുതിയിട്ടുണ്ട്, യേശു കർത്താവ് വരും, അവൻ പോയതുപോലെ മടങ്ങി വരും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ യേശു പോയതുപോലെ എന്ത് ചെയ്യും? മടങ്ങി വരും. പോയതുപോലെ മടങ്ങി വരും. എല്ലാവരും കൂടെ വരണേ, ഹല്ലേലൂയ. പോയതുപോലെ മടങ്ങി വരും. ശ്രദ്ധിച്ച് കേൾക്കണം. ആത്മാവി കർത്താവിനെ സ്തുതിക്കണം. യേശു കർത്താവ് ഉയർത്തപ്പെട്ടാൽ അവിടെ വിടുതലുണ്ട്. വേദപുസ്തകം പറഞ്ഞു, ഞാനും ഉയർത്തപ്പെട്ടാൽ നിങ്ങളും ഉയർച്ച പ്രാപിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. യേശു ഉയരേണ്ട സ്ഥാനത്ത് യേശു തന്നെ ഉയരണം. യേശു തന്നെ ഉയരണം. യേശുവിനെ പറ്റി കേൾക്കുമ്പോൾ ആവേശമുണ്ടാകണം. യേശുവിനെ പറ്റി കേൾക്കുമ്പോൾ ആരാധിക്കണം. യേശുവിനെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കരുത്, നിങ്ങൾ ചലിച്ചുകൊണ്ടേ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് വരും. എവിടെയാച്ചാ വരുന്നത്? ഒലിവുമലയിൽ യേശു വരും. അപ്പോൾ നമ്മുടെ കർത്താവിന് എവിടെയാ വരുന്നത്? ഒലിവുമല. ഒന്ന് പറഞ്ഞേ, ഒലിവുമല. പക്ഷേ ഒലിവുമല ഞാൻ യേശുവുമായിട്ട് ചേർത്ത് പഠിച്ചപ്പോൾ വേദപുസ്തകത്തിനകത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ച ചോദ്യമുണ്ട്, കർത്താവേ എന്തിനാണ് ഒലിവുമല തന്നെ വരുന്നത്? ഒലിവുമല പണ്ടുള്ളവരെ നിരൂപിക്കേണ്ട പുതിയത് കർത്താവ് ചെയ്യാൻ പോകുക. അത് നമ്മുടെ തീം ഇന്ന് പകൽ. ശ്രദ്ധിക്കുക, എന്തിനാണ് ഈ ഒലിവുമല കർത്താവ് വരുന്നത്? കാരണം യേശുവിനെയും ആമേൻ ഒരു സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ട് മറു സൈഡിൽ ഒലിവുമലയും കൂടെ നിർത്തി രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, യേശുവിന് ഒലിവുമലയുമായിട്ട് ആമേൻ ഒന്നും അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. കാരണം ചോദിച്ചാൽ യേശു കർത്താവ് ഒലിവുമലയിൽ ഒത്തിരി തിത്താനുഭവങ്ങൾ അനുഭവിച്ചവനാ. ഒത്തിരി തിത്താനുഭവങ്ങൾ. എന്താ തിത്താനുഭവങ്ങൾ? ആമേൻ. യേശുവിനെ പിതാവാം ദൈവം പോലും കൈവിട്ട മലയാ ഒലിവുമല. ഹലോ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, മുഖം തിരിച്ച മലയ ഒലിവുമല. അത് മാത്രമല്ല, ഒരിക്കൽ യേശു കർത്താവ് പരസ്യകാല ശുശ്രൂഷ ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് യേശു ഇങ്ങനൊരു പദം പറഞ്ഞു, ഞാൻ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരുന്നതുപോലെ ഞാനും ഇരിക്കേണ്ടതാകുന്നു, മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, നിനക്കതൊന്നും സംഭവിക്കരുത്. ക്രൂശീകരിക്കപ്പെടുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞ് പത്രോസ് പറഞ്ഞു, നിനക്കതൊന്നും സംഭവിക്കരുത്, നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും വരാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കുകയില്ല. ആരെങ്കിലും മണ്ണു വാരിടാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവൻ്റെ ഭാഷയിൽ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അവരെ അടുക്ക നിന്ന് അവനെ മാറ്റി നിർത്തിയിട്ട് അവൻ്റെ മേലുള്ള സാത്താനെ ശാസിച്ചു എന്ന് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞൊരു പദമുണ്ട്, അതാണ് ഞാൻ പറയുന്നത്, നിനക്കൊന്നും വരാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കുക ഇല്ല എന്ന് പറഞ്ഞ പത്രോസ് യേശുവിനെ അറിയുന്നില്ലെന്ന് 3 വട്ടം കോഴി തള്ളിപ്പറയ കൂവുന്നതിന് മുമ്പ് ആമേ പത്രോസ് തള്ളിപ്പറഞ്ഞ മലയാണ് ഒലിവും മല. കൈവിട്ടുപോയ മലയാണ്. അത് മാത്രമല്ല, ഒരു പടയാളിയുടെ കാതറുത്തിട്ടിട്ട് ആമേ എറിങ്ങി ഓടിയ മലയാണ് ഒലിവുമല. ഞാൻ ഇങ്ങനെ പറയാം, യേശുവിനെ വിട്ടിട്ട് ഓടിപ്പോയ മലയ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞ കൂടെ ഉണ്ടെന്ന് തോന്നിയവർ ഇട്ടിട്ട് പോയ മലയാണ് ഒലിവുമല. അമ്മ നമുക്ക് ചിലപ്പോൾ ധാരണയില്ലേ, ഇന്ന ആൾ കൂടെയുണ്ട്, ഇന്ന ആൾ കൂടെയുണ്ട് എന്നൊരു ധാരണയില്ലേ. എന്നെ അമ്മ ഇന്ന ആൻറ്റി എൻ്റെ കൂടെയുണ്ട്, ഇല്ല അങ്കിൾ എൻ്റെ കൂടെ, ഇല്ല അച്ഛൻ എൻ്റെ കൂടെയുണ്ട്, ആ മോൻ എൻ്റെ കൂടെയുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സമയമായപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞെന്നല്ല, ഇട്ടിട്ട് എന്ത് ചെയ്തു? ഓടിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? ഇട്ടിട്ട് ഓടിപ്പോയി. അപ്പോൾ ആ മല ഏതാണ്? അമ്മൻ. കൂടെയുള്ളവർ അമ്മ എഴുതുന്നവർ എഴുതിയെടുത്തോ, ആരാധിക്കുന്നവർ ആരാധിച്ചോ, കൂടെയുള്ളവർ അമ്മ ഇട്ടിട്ട് പോയ മലയാണ് ഒലിവുമല. ഒന്ന് സ്തോത്രം പറഞ്ഞേ. തീർന്നില്ല ഒലിവുമല എന്ന് പറഞ്ഞത്. ഇന്നലെ രാത്രിയിൽ അപ്പം തിന്നും വീഞ്ഞു കുടിച്ചിട്ട് അമ്മ ആ പന്തിയിൽ നിന്ന് ഇറങ്ങിപ്പോയ അമ്മ വിശ്വസ്തനെന്ന് പറഞ്ഞുകൊണ്ട് പണകാര്യങ്ങളും മുഴുവനും ഏൽപ്പിക്കപ്പെട്ട ഖജാഞ്ചിയായ യൂദാസ്, നോക്കിക്കേ, അവരുടെ ഖജാഞ്ചിയായ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത മലയാണ് ഒലിവുമല. നോക്കണേ, ഇതെല്ലാം സഹിക്കാം. പത്രോസ് ഇട്ടിട്ട് പോയത് സഹിക്കാം, യൂദാസ് ഒറ്റിക്കൊടുത്തത് സഹിക്കാം, ഒരു കള്ളനെ പോലെ അരണ്ട വെളിച്ചത്തി കൈ ചങ്ങല ഇട്ടുകൊണ്ട് പോയത് ഈ ഒലിവുമല വെച്ച. അപ്പൊ നോക്കിക്കേ, ഈ ഒലിവുമല അവിടെയും എന്നെ സഹിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞു, ഒന്നുകൂടെ കടമെടുക്കുകയ, പിതാവ് മുഖം തിരിച്ച മലയാണ് ഒലിവുമല. സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, യേശുവിന് ഈ മല ശാശ്വതമാണോ? യേശുവിന് ഈ മല സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? കൂടെ നടന്നവർ ചതിച്ചില്ലേ?
കൂടെ നടന്നവർ ഇട്ടിട്ട് പോയില്ലേ, കൂടെ നടന്നവർ ആമേൻ നോക്കി നിൽക്കുമ്പോൾ അവരെല്ലാം മാറിപ്പോയപ്പോൾ ചങ്ങലധാരിയായി കള്ളനെ പോലെ ആ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന മലയല്ലേ ഒലുമല. ഇനി മനുഷ്യരുടെ സാഹചര്യം മുഴുവനും മാറ്റിവെച്ചാൽ പിതാവാം ദൈവം പോലും മുഖം തിരിച്ച മലയല്ലേ ഒലുമല. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ആത്മാവി പറയാ, ഏ യേശുവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ വീണ്ടും ആ മല തന്നെ നീ വരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു രസമില്ലായ്മ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥന മുറി ചോദിച്ചു, കർത്താവേ യഹോവയായ ദൈവം സീനായിൽ വന്നിട്ടുണ്ട്, യഹോവയായ ദൈവം ആമെ മോറിയായിൽ വന്നിട്ടുണ്ട്, യഹോവയായ ദൈവം കർമ്മേലി വന്നിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും മലയൊന്നും മാറ്റി പിടിച്ചാ പോരെ, ഇങ്ങോട്ട് നോക്കിക്കേ, അവിടെ ഏതെങ്കിലും ഒരു മല മാറ്റി പിടിച്ചാ പോരെ, ആമേ അങ്ങക്ക് ഇനിയും വരാ. പ്രാർത്ഥന മുറിക്കട്ട ശബ്ദം ഞാൻ ഇന്ന് വക കൈമാറാം. എൻ്റെ കുഞ്ഞെ, അത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്നെ കുറിച്ചുള്ള എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഈ മല തന്നെ വരണമെന്ന. അയ്യോ മനസ്സിലായില്ലേ, ഹല്ലേലൂയാ. അമ്മ കർത്താവിനോട് പറഞ്ഞത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അമ്മ നിന്ദിക്കപ്പെട്ട മലയിൽ, അപമാനിക്കപ്പെട്ട മലയിൽ, മുഖം തിരിക്കപ്പെട്ട മലയിൽ, ഏകാന്തത അനുഭവിച്ച മലയിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നി 12 പേരെ കൂടെ കൊണ്ടു നടന്ന അമ്മ അതിനകത്തു നിന്നും തിരഞ്ഞെടുത്ത 3 എണ്ണത്തെ ഒക്കെ കൊണ്ടു നടന്നവർ ഇട്ടിട്ടുപോയ തനിച്ചു പാർക്കേണ്ട സ്ഥലമായി മാറിയ കള്ളനെ പോലെ പിടിക്കപ്പെട്ട, കുറ്റവാളിയെ പോലെ പിടിക്കപ്പെട്ട മലയിൽ തിരികെ വരാതെ മറ്റേതെങ്കിലും മലയിൽ വന്ന് തൻ്റെ സഭയെ ചേർത്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള ഇല്ലാഞ്ഞിട്ടല്ല. അവിടെ എഴുതിയ ചേർത്ത വാചനത്തിൻ്റെ മുമ്പിൽ പിതാവിനോട് പറഞ്ഞത് എന്തറിയാമോ, അത് എൻ്റെ ഗീതമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ്. എന്താ പിതാവിൻ്റെ ഇഷ്ടം? ഇന്ന് പകൽ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധി ആരാധിച്ചോണ്. പണ്ടത്തെ പറഞ്ഞുകൊണ്ടിരിക്കല്ല, പണ്ടത്തെ നിന്ന പറഞ്ഞുകൊണ്ടിരിക്കല്ല, പണ്ടത്തെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കരുത്, പണ്ടത്തെ ശൂലം പറഞ്ഞുകൊണ്ടിരിക്കരുത്, പണ്ടത്തെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇന്ന് പകൽ ഒലിവുമലയിൽ ദൈവിക പദ്ധതി വെളിപ്പെടാൻ പോകയാ. കരമടിച്ച അമ്മയും പറഞ്ഞു സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാല ചിലതിനെ ദൈവാത്മാവ് ഉറപ്പിക്കുകയാ, ചിലതിനെ ദൈവാത്മാവ് ഉറപ്പിക്കുകയാ, അടിവരയിട്ട് ഉറപ്പിക്കുകയാ, ആത്മാവി ബലപ്പെടുത്തുകയാ. എന്തേ ഇന്ന് പകൽ നീ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് നിന്നെ കൊണ്ട് നിർത്തുന്നത് ഇത് പിതാവിൻ്റെ ഇഷ്ടമാ. എന്നോട് ഞാൻ പറയാ, നീ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് നിന്നെ കൊണ്ട് നിർത്തുന്നത്, നീ ആഗ്രഹിക്കാത്ത ചിലത് നിന്റെ വീട്ടിൽ വരുന്നത്, നിന്റെ ആഗ്രഹിക്കാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ കയറി വരുന്നത്. പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത കഷ്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത വേദനകൾ, പ്രതീക്ഷിക്കാത്ത കണ്ണുനീരുകൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത് ഇന്ന് പകൽ ആരെയോടോ കർത്താവ് തട്ടി വിളിച്ചു പറയുക, ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ്, ഇത് പിതാവിൻ്റെ ഇഷ്ടമാ. അതുകൊണ്ട് പണ്ടുള്ളവൻ നിരൂപിക്കണ്ട, വിട്ടുകളാ പാമ്പെ, പണ്ടുള്ളവൻ നിരൂപിക്കണ്ട, പുതിയതൊന്ന് കർത്താവ് ചെയ്യാൻ പോകുകയാ, പുതിയതൊന്ന് കർത്താവ് ചെയ്യാൻ പോകുകയാ. ഇന്ന് വക നിന്റെ വീടിനകത്ത് പുതിയത് ചെയ്യാൻ പോകുന്നു, നിന്റെ ആൺ സന്തതിയുടെ മേൽ പുതിയത് ചെയ്യാൻ പോകുന്നു, നിന്റെ പെൺ സന്തതിക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോകുന്നു, നിന്റെ ജോലി കാര്യത്തിന് വേണ്ടി ദൈവം പുതിയത് ചെയ്യാൻ പോകുന്നു, നിന്റെ വീടിന് വേണ്ടി കർത്താവ് പുതിയത് ചെയ്യാൻ പോകുന്നു. ഉടാരാ വാര ഹാർത്തൂരി വാര അമ്മ പത്രോസ് ഇട്ടിട്ട് പോയത്, യൂദാസ് ഒറ്റിക്കൊടുത്തത്, യഹോവയായ ദൈവം മുഖം തിരിച്ചത് പറഞ്ഞോണ്ടിരിക്കാതെ ഇന്ന് മകൾ അടുത്ത സ്റ്റെപ്പിന് വേണ്ടി അടുത്ത ലെവലിലേക്ക് കയറാൻ ദൈവസഭയെ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേൻ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ഇന്ന് പകൽ? ഞാൻ ആത്മാവിൽ എന്റെ ബോഡിയിൽ ഞാൻ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ വിധേയപ്പെട്ടുകൊണ്ട് ദൂത് ഞാൻ കൈമാറുകയാ. നിനക്ക് പറയാൻ ഒത്തിരി കാണും, ആമെ നിരത്തി വെക്കാൻ ഒത്തിരി കാണും, ഒത്തിരി ചതിയുടെ കഥകൾ, വേദനിപ്പിച്ച കഥകൾ വീടിനകത്ത് കേട്ടത്, ആമെൻ സഹോദരങ്ങൾ ചെയ്തത്, ആമെ നിനക്കെതിരെ നിന്നത് നിനക്ക് നിരത്തി വെക്കാൻ ഇന്ന് വക കാണും. പക്ഷെ കർത്താവ് പറയുന്നു, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ആമെ കയ്യിൽ ചങ്ങല ഇട്ടത്, യൂദാസ് ഒറ്റിക്കൊടുത്തത്, അപ്പ നിന്നവൻ ഓടിപ്പോയത്, ഒറ്റപ്പെട്ടത്, ദൈവം പോലും മതിമറന്നു ചിന്തിച്ചത് പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ആ വീടിനകത്ത് കേട്ടത് ചിന്തിക്കണ്ട. നിന്റെ ഭർത്താവ് പറഞ്ഞത്, വൈഫ് പറഞ്ഞത്, മക്കൾ പറഞ്ഞത് നിരൂപിക്കണ്ട. പുതിയതൊന്ന് നിനക്ക് വേണ്ടി ഇന്ന് മകൾ ദൈവം ഓപ്പണാക്കാൻ പോകുക. പോരാ,
വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവർ നിന്ന് പകൽ എത്ര പേരുണ്ട്? നിന്റെ ജോലിയിൽ പുതിയ തന്ന കർത്താവ് ചെയ്യാൻ പോകുകയാ. ആമേ, ആമേ. നിന്റെ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ചോ, കർത്താവ് പുതിയ ചെയ്യാൻ പോകുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി പ്രാർത്ഥിച്ചോ, കർത്താവ് പുതിയത് ചെയ്യാൻ പോകുന്നു. വഴി അടഞ്ഞ ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. എത്ര പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് കരഞ്ഞിട്ടും വിടുതൽ കിട്ടാതെ ആരെങ്കിലും ഇന്ന് പകൽ ഈ പ്രാർത്ഥനയ്ക്ക് സൂമിനകത്തുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. നിന്നെ നോക്കി ഞാൻ വിരൽ ചൂണ്ടി പറയുന്നു, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോകുന്നു. ആ ആ പുതിയത് ചെയ്യാൻ പോകുന്നു, പുതിയത് ചെയ്യാൻ പോകുന്നു. ദൈവസഭയ്ക്കകത്ത് ആരാധിക്കുന്ന കുടുംബങ്ങളെ, ഇന്ന് മകൻ പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ വെച്ച് തന്ന ദൈവിക ദൂതാണ്. നിങ്ങൾക്ക് കൈമാറാൻ, ഇത് കേൾക്കാൻ, ഇത് അനുഭവിക്കാനാ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നത്. എന്ത്? ഇന്നലെ വരെ കണ്ടതല്ല, പുതിയതൊന്ന്. ഒരു ദൈവ സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എൻ്റെ മുമ്പിൽ. ഒരു പുസ്തകം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ചില പ്രവചനാത്മാവിൻ്റെ ദൂതുകൾ തുറന്നു നന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ പലക ഇടിച്ചുകൊണ്ട് പറയുകയാണ്, ഇതല്ലതി ഇന്നലെ നീ കേട്ടതും ഇന്നലെ അനുഭവിച്ചതും ഇന്നലത്തെ നഷ്ടങ്ങളും ഇന്നലത്തെ ഒത്തിരി കഥകൾ നിനക്ക് നിരത്തി വെക്കാനുണ്ട്. അതെനിക്ക് കേൾക്കണം. കർത്താവ് പറയുന്നു, അതെനിക്ക് കേൾക്കണമെങ്കിൽ, നിന്റെ വായിൽ നിന്ന് കേൾക്കണമെങ്കിൽ കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും വേണം എന്ന കർത്താവ് പറയുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് പപ്പടം പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചുകളാ, പുതിയത് ഞാൻ ചെയ്യാൻ പോകുകയാ, പുതിയത് ഞാൻ ചെയ്യാൻ പോകുകയാ. ഇന്ന് പകൽ പഴയത് പറഞ്ഞോണ്ടിരിക്കണ്ട, ഇന്ന് പകൽ പഴയത് പറഞ്ഞോണ്ടിരിക്കണ്ട. ഇന്ന് പകൽ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നീ പാർക്കുന്ന വീട്, നീ താമസിക്കുന്ന ഏരിയ, നിന്റെ പണത്തിന്റെ നിലവാര, നിന്റെ വരവ് ചെലവ് ദൈവം അറിയാതെ. ആമേ. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ആമേ. വാളുകൊണ്ട് കുത്തുന്നത് പോലെ അകത്തേക്ക് കുത്തി കയറിക്കോണം ഈ ദൈവിക ദൂത്. ഇന്ന് പക നിരാശയോടെ ഇറങ്ങിപ്പോകരുത്. എന്നാലും ദൈവം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, നോ. ആമേ. എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, നോ. എന്നാൽ എന്താ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, നോ. എന്താ എനിക്ക് മാത്രം വഴി തുറക്കാത്ത, നോ. പറച്ച് നിർത്ത്, പുതിയത് കാണ. ദൈവം നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കാൻ പോകുന്നു. ഹല്ലേലൂയാ. യേശുവിന്റെ നാമത്തെ ശ്രദ്ധിച്ചുകൾക്ക്. യേശു കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിന്റെ അവസാന സമയത്ത് പുതിയതൊന്ന് ചെയ്യാൻ പിതാവ് ആഗ്രഹിച്ചു. പുതിയത് ചെയ്യണമെങ്കിൽ ഗതസമന അനുഭവിച്ചേ പറ്റൂ. ഒന്ന് പറഞ്ഞേ, പുതിയത് ചെയ്യണമെങ്കിൽ എന്തോ അനുഭവിക്കണം? ഗതസമന അനുഭവിക്കണം. പുതിയത് ചെയ്യണമെങ്കിൽ യൂദാസിന്റെ മുമ്പിൽ കൂടെ ഒന്ന് പോയേ പറ്റൂ. പുതിയത് ചെയ്യണമെങ്കിൽ കൂടെ ഉണ്ടെന്ന് തോന്നിയ പത്രോസ് ഒന്ന് ഇട്ടിട്ട് പോയേ പറ്റൂ. ചിലരൊക്കെ നമ്മളെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാത്തത്. നമ്മൾ ചിലരെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത്. സ്തോത്രം പറ ബ്രദർ, സ്തോത്രം പറ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ കർത്താവ് ചിലരെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്നത് ദൈവത്തിന് നമ്മളോടെന്തോ പറയാനുണ്ട്. ദൈവത്തിന് നമ്മളോടെന്തോ ചെയ്യാനുണ്ട്. ഇന്ന് പകൽക്കാലം പ്രതീക്ഷിച്ചവർ മാറി നിന്നെങ്കിൽ കരഞ്ഞോണ്ടിരിക്കില്ല. അവരെ ഇട്ടിട്ട് പോന്നോ. ദൈവം നിന്റെ കൂടെ അടുത്തിട്ടുണ്ട്, ദൈവം നിന്റെ കൂടെ അടുത്തിട്ടുണ്ട്, ദൈവം നിന്റെ അടുക്കലുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ അടുക്കലുണ്ട്, ദൈവത്തിന്റെ വീട്ടിലുണ്ട്. നിർബന്ധിച്ചു വന്നെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കേ, ദൈവം അത്ഭുതം ചെയ്യാൻ പോകയാ. ഒരുപക്ഷെ അത് ഭാര്യയായിരിക്കും മാറി നിൽക്കുന്നത്, ഒരുപക്ഷെ ഭർത്താവായിരിക്കും മാറി നിൽക്കുന്നത്, ഒരുപക്ഷെ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കും നിന്നെ വിട്ട് മാറി നിൽക്കുന്നത്. ആ മാറി നിൽക്കുന്നത് നീ ചോദിക്കും, കർത്താവെ ഞാൻ ഇത്രയും ഉപവസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കരഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കർത്താവെ ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുക? ചോദിച്ചിട്ടില്ലേ നമ്മൾ? ഹല്ലേലൂയ. ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ്? ഒരു പ്രാർത്ഥന ഞാൻ മുടക്കുന്നില്ല. ഹല്ലേലൂയ. ഒരാരാധന ഞാൻ അറിഞ്ഞുകൊണ്ട് മുടക്കിയിട്ടില്ല. ഹല്ലേലൂയ. കഴിവതും ഞാൻ ഓടി ആലയത്തിലെത്തും. എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുമായി കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ലോകക്കാരെ പോലെ ഓടുന്നില്ല, അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല. കർത്താവിനെ മാത്രം ധ്യാനിച്ച് എൻ്റെ വീടിനകത്ത് ദൈവസാന്നിധ്യം കൊതിച്ച ഞാൻ ജീവിക്കുന്നത്. പക്ഷേ എന്നിട്ടും
ചില ചൂണ്ടുവരലുകൾ, ചില ചോദ്യചിഹ്നങ്ങൾ എൻ്റെ മുമ്പിൽ എന്തുകൊണ്ട് എന്ന് കർത്താവ് പറയുന്നു. അതിൻ്റെ നടുക്ക് കർത്താവിന് ചിലത് ചെയ്യാനുണ്ട്, കർത്താവിന് ചിലത് പറയാനുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവാത്മാവ് ചിലതിനെ അടിവരയിട്ട് ഉറപ്പിച്ചു പറയുകയാ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. എപ്പോൾ? അടുത്ത മാസമല്ല, വേദപുസ്തകം പറയുന്ന ഈ ആരാധന കഴിയുന്നതിന് മുമ്പ്, ഈ ആലയം വിട്ടു പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടിനകത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നു, നിങ്ങളുടെ തലമുറയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, നിന്റെ ജോലിയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. ഓ വിശ്വസിക്കുന്നവ, വിശ്വസിക്കുന്നവ, ആമേൻ പറഞ്ഞ് ആരാധിക്കേ. പുതിയത് ചെയ്യാൻ പോകുന്നു, പഴയത് കഴിഞ്ഞു പോകാൻ പോകുന്നു. പലരും നിന്നെ നോക്കി പറഞ്ഞില്ലേ, ഓ അവൻ നന്നാകത്തില്ല, അവള് നന്നാകത്തില്ല. കർത്താവ് പറയുന്നത് കഴിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. നിന്റെ കൊച്ചുകളെ നോക്കി പറഞ്ഞില്ലേ, ചുമ്മാ പഠിക്കുക, റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. കർത്താവ് ഇന്ന് മകൾ പറയുന്നു, അത് കഴിഞ്ഞു പോകുന്നു. കർത്താവ് പുതിയത്, ആമേൻ പറഞ്ഞേ. കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആ വചനത്തെ നിങ്ങൾ പറഞ്ഞൊന്ന് ആമേൻ പറയാമോ? ഇതാ ഞാൻ പുതിയതൊന്ന്. റെനിപ്പാസ്റ്റ് ഇന്ന് പകൽ ഈ മെസ്സേജ് തരാം, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലമാകണമെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞിട്ട് എടുക്കണം. ഒരു മെസ്സേജ് കേട്ടതുകൊണ്ട് വിടുതൽ കിട്ടണമെന്നില്ല, അത് ഡെലിവറി ആകണമെങ്കിൽ നിങ്ങളത് സ്വീകരിക്കണം. നിങ്ങൾ സ്വീകരിച്ചാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. കാണാത്ത മാറ്റങ്ങൾ കാണും, കേൾക്കാത്ത ചിലത് നിങ്ങൾ കേൾക്കും, കണ്ടിട്ടില്ലാത്ത വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് പകൽ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നിങ്ങൾ മാനിക്കപ്പെടും. അവിടുന്ന് പറക്കി കെട്ടി, അവിടുന്ന് വിറ്റ് പറക്കി കൊണ്ടുപോകുന്ന ദൈവമല്ല, അവിടെ തന്നെ ദൈവം മാനിക്കും. രാമേ പറഞ്ഞേ, അവിടെ തന്നെ ദൈവം മാനിക്കും. നീ സേവിക്കും ദൈവം ആരാണെന്ന് തിരുത്തി പറയാൻ പോകുകയാ. ലോകം നിന്നെ നോക്കി തിരുത്താൻ പോകുകയാ, സമൂഹം നിന്നെ നോക്കി തിരുത്താൻ പോകുകയാ. നീ സേവിക്കും ദൈവത്തിന്റെ ശക്തി നീ പാർക്കുന്ന വീട്ടിനകത്ത് തന്നെ അത് വെളിപ്പെടാൻ പോകുകയാ. കരമടിച്ച് സ്തോത്രം ചെയ്യ. പിതാവിന്റെ ഇഷ്ടമാണ് വേദന. ഈ വേദന, ഈ തകർച്ച, ഈ കണ്ണുനീര്, ഈ ഒറ്റപ്പെടല്, ആർക്കുമില്ലാത്ത ചില പാതയെ കൂടെ കടന്നു പോകുന്നെങ്കിൽ അത് പിതാവിന്റെ ഇഷ്ടമാണ്. ദൈവാത്മാവ് ഇന്ന് മകൻ പറയുന്നു, അത് പിതാവിന്റെ ഇഷ്ടമാ. ആ ഇഷ്ടം നിറവേറട്ടെ എന്ന് തൻ്റെ ഇടമുള്ളവർ തല കൈവച്ച് ആമേൻ പറ. പിതാവിൻ്റെ ഇഷ്ടം നിന്റെ വീട്ടിൽ സംഭവിക്കട്ടെ. എന്താ പിതാവിൻ്റെ ഇഷ്ടം? പിതാവിന് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ പിതാവിൻ്റെ ഇഷ്ടം? ആരാധിക്കാൻ റെഡി ആണെങ്കിൽ ആരാധിച്ചോണം, അതിനകത്ത് വിടുതലുണ്ട്. എന്താ പിതാവിൻ്റെ ഇഷ്ടം? ഈ മലയിൽ തന്നെ വരണമെന്ന്, ഈ മലയിൽ തന്നെ യേശു വരുമെന്ന് സക്കറിയ പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നത്, ഈ മലയിൽ തന്നെ വരുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്, ഈ മലയിൽ തന്നെ വരുമെന്ന് അതിൻ്റെ ഒരു തെളിവ് സുവിശേഷങ്ങളിൽ കാണുന്നത്, വേറൊരു മല വിട്ട് പോകാതെ ഈ ഒലിവ് മലയെ തന്നെ, നിന്ദിക്കപ്പെട്ട മലയെ തന്നെ, ഈ അപമാനിക്കപ്പെട്ട മലയെ തന്നെ മാറ്റി നിർത്തിയവരുടെ ഇടയിൽ തന്നെ യേശു വരുമെന്ന് പറഞ്ഞത് എന്താ? പ്രവാചക പുസ്തകത്തിൽ പറയുന്ന ഒലിവ് മലയിൽ യേശു വന്നാൽ ആ മല കീറിപ്പോകും, അതിടത്തോട്ടും വലത്തോട്ടും പോകും, കർത്താവിൻ്റെ പാദം ഇനി ചവിട്ടുമ്പോൾ. പക്ഷെ എൻ്റെ ദൂത് പറയാം, പിതാവിൻ്റെ ഇഷ്ടം, നിങ്ങളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം, എന്നെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം ഇതാണ്. യേശുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്, കർത്താവിനൊരു ഇഷ്ടമുണ്ട്. എന്ത്? എൻ്റെ മകൻ. ഇന്ന് പകൽ ശ്രദ്ധിച്ചോണം, ആ സ്ഥാനം നിങ്ങളുടെ പേരെഴുതി വെച്ചോ. എൻ്റെ മകൻ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ രക്തം വേർപ്പ് തുള്ളിയായി ഒഴിക്കുകയോ, എവിടെ പിതാവ് മുഖം തിരിച്ചോ,
എവിടെ കൂടെ നിന്നവർ ഇട്ടിട്ടു പോയോ, എവിടെ കൂടെ നിന്നപ്പം തിന്നവർ ഉമ്മ ചുംബനം കൊടുത്തു ഒറ്റിക്കൊടുത്തോ, അതേ പട്ടണത്തിൽ, അതേ മലയിൽ, അതേ സ്ഥലത്ത് ആമ വീണ്ടും വരണമെന്ന് അത് പിതാവിൻ്റെ ഇഷ്ടമാ. എന്താണ് വരുന്നത്? അത് പിതാവിൻ്റെ ഇഷ്ടം. പക്ഷേ പിതാവിന് ഒരു ഇഷ്ടം കൂടെ ഉണ്ട്. ഇനിയും വരുന്നത് കന്യക ജന്മമെടുത്തല്ല, ഇനിയും വരുന്നത് ഭാവി രക്ഷിക്കാൻ വേണ്ടിയല്ല. എവിടെ വരും? ഒലിവുമല വരും. എങ്ങനെ വരും? രാജാദി രാജാവായിട്ട് വരും. ആമേൻ. മനസ്സിലാകുന്ന ഗ്രേസ് മിഷൻ ചർച്ച് മെമ്പേഴ്സ്, ആത്മാവിൽ ആരാധിക്ക. അവൻ വരുന്നത് ഇനി ആമേൻ ഇടയ ചെറുക്കനായിട്ടല്ല, അവൻ വരുന്നത് കന്യക ജന്മമെടുത്തല്ല, അവൻ വരുന്നത് രാജാദി രാജാവായിട്ടാ. ഏത് മല അവനെ കരയിപ്പിച്ചോ, ഏത് മല അവനെ ഒറ്റപ്പെടുത്തിയോ, ഏത് മല അവനെ ആമെ കണ്ണതി താഴ്ത്തിയോ, ആ മല ഈ ചവിട്ടും, ആ മല കീറിപ്പോകും. ഏത് മലയിലാ ചവിട്ടിയത്? ആ മല കീറിപ്പോക. ഇന്ന് പകൽ ഏത് മലയെ കരയിപ്പിച്ചത്? അത് കീറിപ്പോകാൻ പോകയാ. എവിടെയാണോ നിന്നെ തകർത്തത്? അത് കീറിപ്പോകാൻ പോകയാ. എവിടെയാണോ നിനക്ക് രേഖ എഴുതിയത്? അത് കീറിപ്പോകാൻ പോകയാ. നിന്റെ കൊച്ചുങ്ങളെ നോക്കി രേഖ എഴുതിയില്ലേ, ഇനി പഠിക്കത്തില്ല, ഇനി മാർക്ക് വാങ്ങത്തില്ല, ഇങ്ങനെ അങ്ങ് പോകത്തേയുള്ളൂ. ഇല്ല, സ്വർഗം ഇന്ന് പക നിന്റെ തലമുറ കെട്ടിയ ചിലത് കീറിക്കളയാൻ പോകയാ. ചില ഒലുമലകൾ ചില കുഞ്ഞുങ്ങളെ വിട്ടു മാറിപ്പോകാൻ പോകയാ. വിശ്വാസത്തോടെ കാലുവെക്ക്. യേശു കർത്താവിനെ പിതാവാൻ ദൈവം രാജാതി രാജാവായി ആ മലയിൽ തിരിച്ചു കൊണ്ടുവരുമെങ്കിൽ നീ അവിടെ രാജാ. ഒരു ദൈവിക സന്ദേശം ഞാൻ കൈമാറുകയാ. കരയിപ്പിച്ചെടുത്തൊരു വിടുതലുണ്ട്. ഒരു രാജകീയ അഭിഷേകം കൊണ്ട് പുറത്തു വരാൻ പോകയാ. നിന്റെ നിന്ന ദൈവം മാറ്റാൻ പോകയാ. ഇത് പിതാവിന്റെ ഇഷ്ടമാണ്. എവിടെയാ ജോലി നഷ്ടപ്പെട്ട്? ആ രാജ്യത്ത് ദൈവം നിർത്തു. അവിടുന്ന് മറ്റൊരു രാജ്യത്തേക്കല്ല, ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയല്ല, അവിടെ തന്നെ ദൈവം നിനക്ക് വേണ്ടി ഉറവ വെട്ടി തുറക്കാൻ പോകയാ. നിനയ്ക്കാത്ത ഉറവ, നിന്നുപോകാത്ത ഉറവ, തോറ്റുപോകാത്ത ശക്തി നിന്റെ മേൽ ദൈവം പകരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇത് ദൈവശബ്ദമാണ്. ഇത് ദൈവശബ്ദമാണ്. ഇന്ന് പക ഞാൻ എൻ്റെ ശരീരത്തിൽ അത് തിരിച്ചറിയുന്നുണ്ട്. താങ്ങാൻ കഴിയാത്തൊരു ദൈവകൃപ എൻ്റെ ശരീരമണ്ഡലത്തിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, അത് ഞാൻ പുതിയതൊന്ന് ചെയ്യും, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ നോക്കിക്കേ. അത് ഇപ്പോൾ ഒന്ന് പറഞ്ഞേ. അതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതിപ്പോൾ ഉത്ഭവിക്കും. അടുത്ത പദം നിങ്ങൾ നോക്കിക്കേ. ഒരു കുത്തും കോമ ഇട്ടിട്ട് ദീർഘമാക്കി പറഞ്ഞുണ്ടോ? നിങ്ങൾ അത് അറിയുന്നു. നിങ്ങൾ അത് അറിയുന്നില്ലയോ? ജീസസ് ഈ സാന്നിധ്യം അറിയുന്നില്ലേ? ഹല്ലേലൂയ. ചിലത് കർത്താവ് ചെയ്യുക. ഹല്ലേലൂയ. അടുത്ത ഭാഗം അവിടെ വേറൊരു ഭാഗം ചിന്തിക്കാനുണ്ട്. വൈകിട്ട് സെഷൻ നമുക്ക് ചിന്തിക്കാം. പുതിയത് കർത്താവ് ചെയ്യുമെന്ന് ഉറപ്പുള്ള അത്ര പേരുണ്ട്. നിന്നിച്ച സ്ഥലത്ത് മാനിക്കുന്ന ഉറപ്പുള്ള അത്ര പേരുണ്ട്. എല്ലാ കണ്ണും അടയ്ക്കാം. കർത്താവിൻ്റെ സന്ധി സ്തോത്രം ചെയ്യുക. പുതിയത് കർത്താവ് ചെയ്യും. യെസ്, പുതിയത് നിങ്ങളുടെ വീട്ടിൽ കർത്താവ് ചെയ്യും.